ഹായ്, ഇപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 11:30 ആയി. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുക കേട്ടോ. പക്ഷെ ഞാൻ എനിക്ക് എന്ന് രാത്രി വന്നാലും എനിക്ക് ഇവിടെ നിന്ന് കയറി നോക്കാതെ തീരെ സമ്മതം ഉണ്ടാവില്ല. ഞാൻ രാത്രി വന്നു കഴിഞ്ഞാൽ നേരെ വണ്ടി അവിടെ നിർത്തും. വണ്ടി അവിടെ നിർത്തിയ ശേഷം യൂണിഫോമും ഡ്രസ്സൊന്നും മാറില്ല, ഫുഡൊന്നും കഴിക്കില്ല. ഞാൻ നേരെ വരുന്നത് നമ്മുടെ താമരത്തോട്ടത്തേക്കായിരിക്കും. പിന്നെ നമ്മുടെ അവിടെ ഹൗസിൻ്റെ പണി തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടും ആണ് ഞാൻ ആദ്യം പോകാം കേട്ടോ. കാരണം എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും എൻ്റെ ഡെയിലി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ രാത്രി കയറി നോക്കും, ടോർച്ച് അടിച്ച് ഇങ്ങനെ പോയി നോക്കും, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കയറി നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കണേ. അപ്പോൾ എനിക്ക് ആരും വട്ടാമെന്ന് വിചാരിച്ചൊന്നും തോന്നരുത്, എന്തായാലും അഡ്ജസ്റ്റ് കാണിച്ചു കേട്ടോ എന്തായാലും. അപ്പം നമ്മുടെ രാത്രി ഇതേ നമ്മുടെ ലില്ലിയൊക്കെ ഇതെവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആണോ, രാത്രി കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ. നമ്മുടെ ലില്ലിയൊക്കെ കണ്ടില്ലേ, ഈ ഇരുട്ടത്ത് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ടോ, ഈ വൈറ്റ് യെല്ലോ, അതുപോലെ തന്നെ ഇതേ ഇവിടെ പിങ്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൂത്ത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിരാന്നിട്ട് കൊണ്ടുവന്നാ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം ഞാൻ എന്താണോ അതാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. കാരണം ഞാൻ രാത്രി വന്നിട്ട് ഇവിടെയൊക്കെ നടക്കാറുള്ള തന്നെ കേട്ടോ. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പം നമ്മുടെ രാത്രി ഉണ്ട്, ബ്ലർനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് തവളക്കുട്ടന്മാരും ഒക്കെ ഉണ്ട്. നമ്മുടെ ഹാപ്പിനെസ് ഡേ ഇവിടെ ഒത്തിരി ചുങ്ങി നിൽക്കുന്നുണ്ട്. ഹായ്, വാവ്, വാട്ട് എ സർപ്രൈസ്. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ രാത്രിയിലെ അവസ്ഥ കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു മഴച്ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരാളിവിടെ തളർന്ന് വാടി വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിർത്തി മുതൽ ചുറ്റി വയ്ക്കുന്നുണ്ട്. കാരണം അത് ഭാരം കൂടിയിട്ടേ താഴത്ത് വീണുപോയി. ഞാനൊരു കമ്പെടുത്ത് നാട്ടിയിട്ടുണ്ട് ഇവിടെ, അതിനകത്താണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ഇവിടെ കുറേ തവളകളൊക്കെ ഉണ്ട് കേട്ടോ. തവളകളൊക്കെ തവളൻ്റെ കരച്ചിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണട്ട ഇവിടെ എവിടെയോ ഉണ്ട്, നോക്കട്ടെ എവിടെയോ കാണാതെ. ഞാൻ കുറച്ച് നേരത്തേക്ക് എൻ്റെ സൗണ്ട് മാറ്റിയിട്ട് അവർക്ക് ഒരു മിനിറ്റ്. ആക്ച്വലി അയാൾ എവിടെയോ ഉള്ളിൽ പോയി ഒളിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ വന്നു എന്ന് അവർക്ക് മനസ്സിലായി. പോയി, എവിടെയോ ഉള്ളിലോട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി സൗണ്ട് വെക്കണം, ഞാൻ കുറച്ചു കൂടെ കാണിച്ചില്ല കേട്ടോ. നമ്മുടെ തവളക്കുട്ടന്മാർ ഇവിടെ കുറച്ച് ആൾക്കാർ ഇന്ന് കരയുന്നുണ്ട് കേട്ടോ. ഞാൻ വീടെടുക്കുന്നു പറഞ്ഞപ്പോൾ അവർ കരച്ചിൽ നിർത്തിയായിരുന്നു. നല്ല കരയുമെന്ന് പ്രതീക്ഷയോട് ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, അവന്മാർ കരയുന്നേ ഇല്ല. ഞാൻ കുറേ നേരം നോക്കി,